ಕೊಚ್ಚು ಕೂಟರೆ ಎಲ್ಲರಿದ್ದೀಯೋ? ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಧನಲಕ್ಷ್ಮಿ ಟೀಚರ್ಸ್ ಸ್ಟೋರಿ ಟೈಮ್. ಇನ್ನು ನಾನು നിങ്ങൾക്ക് ഒരു ബുദ്ധിമാനായ ഒരു മുയലിൻ്റെ കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. അവൻ്റെ ജോലി എല്ലാ മൃഗങ്ങളെയും ആക്രമിക്കുകയും അവരെ കൊല്ലുകയുമായിരുന്നു. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും വിഷമിച്ചു. ഇങ്ങനെ ഇവൻ കൊന്നു തീർന്നാൽ ഈ കാട്ടിലെ ജീവിതം അവർക്ക് ദുസ്സഹമാകും. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് സിംഹത്തിനെ കാണാൻ വന്നു. സിംഹത്തിനോട് പറഞ്ഞു, അങ്ങ് ഇങ്ങനെ ഓടി നടന്ന് കഷ്ടപ്പെടേണ്ട, അങ്ങക്ക് ഇരയായിട്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരു ഓരോരുത്തരായിട്ട് അങ്ങയുടെ അടുത്തേക്ക് ഓരോ ദിവസവും എത്തിക്കൊള്ളാമെന്ന്. സിംഹത്തിന് അതിഷ്ടപ്പെട്ടു. അങ്ങനെ അവർ മൃഗങ്ങളെല്ലാവരും കൂടെ നറുക്കെടുത്ത് അന്നന്ന് വേണ്ടുന്ന മൃഗം ആ രാജാവിൻ്റെ അടുത്തേക്ക് പോകും. അവരെ കൊന്നവൻ സിംഹങ്ങൾ തിന്നും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ മുയലിനാണ് അന്നത്തെ നറുക്ക് വീണത്. മുയലിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെയാണ് അവരുടെ കൊച്ചുകുട്ടിയെ അവർ മൃഗത്തിന് വിട്ടുകൊടുക്കണ്ടേ, സിംഹത്തിന് വിട്ടുകൊടുക്കണ്ടേ? അപ്പം നമ്മുടെ മുയൽ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയായാലും രക്ഷപ്പെട്ട് തിരിച്ചു വരും, നിങ്ങൾ വിഷമിക്കേണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മുയൽ കാട്ടിൽ കൂടെ പതുക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാട്ടിൻ്റെ മധ്യത്തിലൊരു വലിയ കിണറുണ്ട്. കിണറ്റിനകത്ത് നിറയെ വെള്ളമുണ്ട്. അവൻ പതുക്കെ എത്തി നോക്കി. അപ്പോൾ അതിനകത്തൊരു മുയലിനെ കണ്ടു. അപ്പോൾ അവൻ അതിനെ നോക്കി പതുക്കെ കൈപൊക്കി കാണിച്ചു. അണ്ണാ അതും തിരിച്ച് കൈപൊക്കി കാണിച്ചു. അവൻ പതുക്കെ ഒച്ചയിട്ട് നോക്കി. അണ്ണാ അതും തിരിച്ച് ഒച്ചയിട്ട് നോക്കി. അവന് മനസ്സിലായി, ഇതിനകത്തൊരു മുയലുണ്ട്, ശരി ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യ പ്രയോഗിച്ച് ഇന്ന് രക്ഷപ്പെടാം എന്ന് അവൻ വിചാരിച്ച് സിംഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ സിംഹത്തിനാണെങ്കിലോ എന്നും വരേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞോ അവനുള്ള ഇര. അപ്പോൾ ദേഷ്യവും വിശപ്പും ദേഷ്യവും എല്ലാം കൊണ്ട് സിംഹം ഇങ്ങനെ കൊണ്ട് കോപം കൊണ്ട് ഇങ്ങനെ കാലിതുള്ളി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മുയൽ അവിടെ പതുക്കെ ചെന്നത്. അപ്പോൾ ചോദിച്ചു, എന്താ നീ ഇത്ര വൈകിയത് എന്നവൻ ദേഷ്യത്തോടെ സിംഹം ചോദിച്ചപ്പോൾ മുയൽ പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു സിംഹം, ഒരു ക്രൂരനായ സിംഹം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് അങ്ങയുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. സിംഹത്തിനങ്ങ് അതിശയിച്ചു, ഞാനല്ലാതെ ഈ കാട്ടിൽ വേറൊരു സിംഹവും? അതെ, ദുഷ്ടനാണ് അയാൾ, എന്നെ അവൻ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞു. അങ്ങ് വരുമെങ്കിൽ ഞാൻ അങ്ങേക്കത് അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സിംഹം മുയലിൻ്റെ കൂടെ പോയി. കാട്ടിലെ ആ കിണറിൻ്റെ അടുത്തേക്ക് സിംഹത്തിനെ കൊണ്ടുപോയി. സിംഹം പതുക്കെ കിണറ്റിനോട്ട് എത്തി നോക്കിയപ്പോൾ അതിനകത്ത് ദാ വേറൊരു സിംഹം. സിംഹം കായ് പതുക്കെ പൊക്കി നോക്കി കാണിച്ചു. ഉടനെ അതും തിരിച്ച് കാണിച്ചു. സിംഹം ഉടനെ ഗർജിച്ചു ഉറക്കെ. ഉടനെ അത് തിരിച്ച് ഗർജിച്ചു. സിംഹത്തിന് ദേഷ്യം അങ്ങ് വന്നുകൊണ്ട് ഒരൊറ്റ ചാട്ടം കിണറ്റിലേക്ക്. സിംഹത്തിൻ്റെ കാര്യം കഴിഞ്ഞു. സിംഹം അങ്ങനെ ചത്തുപോയി. മുയൽ തിരിച്ച് സന്തോഷത്തോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ മറ്റു മൃഗങ്ങളെല്ലാം അറിഞ്ഞ മുയലിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത്. ഉടനെ മുയൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മളെല്ലാവർക്കും ഇനി ഒരു ഉപദ്രവവും സിംഹത്തിനെ കൊണ്ടുണ്ടാവില്ല, നമ്മളൊക്കെ രക്ഷപ്പെട്ട് നമ്മളൊക്കെ സുഖമായിട്ട് ഇനി ജീവിക്കാം. മനസ്സിലായോ? ഇഷ്ടമായ കുട്ടികൾക്ക് ഈ കഥ? അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാനോ നിങ്ങൾക്ക് എത്ര കഥ അറിയാമെന്ന് ചോദിച്ചാൽ അതിൽ ഒരു കഥയും കൂടെ ആയില്ലേ? അപ്പോൾ പഠിച്ച പാഠങ്ങളെല്ലാം ഓർത്ത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു കഥയുമായി ധനലക്ഷ്മി ടീച്ചർ ഉടനെ വരും. അതുവരേക്ക് ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.